السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال النبي صلى الله عليه وسلم: من صلى البردين دخل الجنة. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളും മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും ജീവിതത്തിൽ പകർത്തി ജീവിക്കണമേ എന്ന് സ്വന്തത്തോടുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശം കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, വിശ്വാസികളായ നാം ഓരോരുത്തരും വലിയ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ അത് നിർവഹിക്കുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരുപാട് വലിയ വാഗ്ദാനങ്ങളാണ് നൽകുന്നത്, വലിയ വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസിയായ ആളുകൾക്ക്, വിശ്വാസികളായ ആളുകൾക്ക് തൻ്റെ വിശ്വാസത്തിന് ശേഷം നിർബന്ധമാക്കിയിട്ടുള്ള ആരാധനകളിൽ ഏറെ മഹത്തരമുള്ളതാണ്, ഏറെ പ്രാധാന്യമുള്ളതാണ് നമസ്കാരം എന്നുള്ളത്. അതിനെക്കുറിച്ച് നമുക്കറിയാം. ഒരുപാട് ക്ലാസ്സുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും നമ്മൾ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും പല ആളുകളും നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അശ്രദ്ധരാണ്. തങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മേഖലയിൽ വ്യാപൃതരാകുമ്പോൾ നമസ്കാരത്തെ മറന്നു പോകുന്ന ആളുകളുണ്ട്. സഹോദരന്മാരെ, ഒരു വിശ്വാസിക്ക് ഒരിക്കലും യോജിക്കാത്തൊരു സ്വഭാവമാണ് നമസ്കാരത്തിന് വിട്ടുനിൽക്കുക എന്നുള്ളത്. നമസ്കാരമേറെ പ്രാധാന്യമേറിയ വിഷയമാണ്. ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത, തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അകറ്റി നിർത്താൻ പാടില്ലാത്ത ആരാധനയാണ് നമസ്കാരം. അള്ളാഹു സുബ്ഹാനഹു തആല നിർബന്ധമാക്കിയ ആരാധനകളിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ഒഴിവുകഴിവും നൽകാത്ത, ഒരു വിട്ടുവീഴ്ചയും നൽകാത്ത ഒരു ആരാധനയാണ്. രോഗിയായാലും നമസ്കരിക്കണം, യാത്രക്കാരനായാലും നമസ്കരിക്കണം. യാത്രക്കാരായ ആളുകൾക്കും രോഗികളായ ആളുകൾക്കും ചെറിയ അളവുകളുണ്ട്, അവർക്ക് ജമഅ ചെയ്യാം, ഖസ്ർ ചെയ്യാം എന്നുള്ളതല്ലാതെ നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്നും കിടന്നും നമസ്കരിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാർ, ഇതിലൂടെ നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്, പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് പല ആളുകളും നമസ്കാരം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, നമസ്കാരത്തിന് അകന്നു നിന്നുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമസ്കരിക്കുന്ന ആളുകളിൽ തന്നെ പലപ്പോഴും നഷ്ടപ്പെടുത്തുന്ന നമസ്കാരം സുബ്ഹി നമസ്കാരമാണ്. സഹോദരന്മാരെ, ഏറെ പ്രാധാന്യം നൽകേണ്ട ഒരു നമസ്കാരമാണ് സുബ്ഹി നമസ്കാരം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, മൻ സല്ല സുബ്ഹ ഫീ ദിമ്മത്തില്ലാ, ആരെങ്കിലും സുബ്ഹി നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. ഇന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്, അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നില്ല എന്ന് പലപ്പോഴും പരാതി പറയാറുണ്ട്. എന്തേ അതിനുള്ള കാരണം? സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് നിർബന്ധമാക്കിയ ആരാധനകൾ പലപ്പോഴും ആളുകൾ നിസ്സാരമായി കാണാൻ തുടങ്ങി. സുബ്ഹി നമസ്കാരം നിർവഹിക്കാതെ കിടന്നുറങ്ങുന്ന ആളുകൾ, സുബ്ഹി നമസ്കാരം നിർവഹിക്കാതെ കിടന്നുറങ്ങുന്ന ആളുകൾ, വീട്ടിൽ കിടന്നുറങ്ങുന്ന ആളുകൾ, വിദേശ രാജ്യത്താണെങ്കിൽ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ തങ്ങളുടെ റൂമിൽ കിടന്നുറങ്ങുന്ന ആളുകൾ, സുബ്ഹി നമസ്കാരത്തിന്റെ സമയം വരേക്കും, രാവിലെ വരേക്കും, രാത്രി അർദ്ധരാത്രി വരെയും ഫോണുകളിലൊക്കെ സമയം ചെലവഴിച്ച് അവസാനം സുബ്ഹിന്റെ സമയമാകുമ്പോൾ കിടന്നുറങ്ങുന്ന സ്വഭാവം ഒരിക്കലും ഒരു വിശ്വാസിക്ക് യോജിച്ച സ്വഭാവമല്ല. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു നമസ്കാരമാണ് സുബ്ഹി നമസ്കാരം. അല്ലേ, നമ്മൾ ആലോചിച്ചു നോക്കിയേ, അള്ളാഹു സുബ്ഹാനഹു തആല എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്, എത്രയെത്ര അനുഗ്രഹങ്ങൾ നൽകിയത്. ആ സുബ്ഹിക്ക് മുമ്പ് നമ്മൾ കിടന്നുറങ്ങിയത് അള്ളാഹുവിന്റെ അനുഗ്രഹമല്ലേ? അല്ലേ, ഉറക്കമില്ലാത്ത ആളുകളോട് ഉറക്കനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് പറയുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കും, ഉറക്കമില്ലായ്മ നമ്മുടെ ശരീരത്തെ ബാധിക്കും, നമ്മുടെ മാനസികമായി നമ്മളെ തകർക്കും. ഇത്രയൊക്കെ പ്രയാസമുള്ളൊരു വിഷയം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നല്ല ഉറക്കം നൽകി, സുഖമായി ഉറങ്ങി,
ഒരു പ്രയാസവുമില്ലാതെ ഉറങ്ങി. രാവിലെ എണീറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ രണ്ടരക്കാത്ത് നമസ്കരിക്കാനുള്ള സമയം പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സഹോദരന്മാരെ, വലിയ നഷ്ടമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. നമസ്കാരം ഏത് നമസ്കാരമാണെങ്കിലും ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ സുബഹി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നോക്കിയേ, നമ്മുടെ പ്രവാചകൻ ഒരിക്കൽ പോലും കളവ് പറയാത്ത പ്രവാചകൻ, നമ്മൾക്ക് വേണ്ടി നന്മകൾ മാത്രം പ്രചരിപ്പിച്ചു തന്ന, നമുക്ക് നന്മയിലൂടെ പ്രതിഫലം ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി തന്നെ പഠിപ്പിച്ചു തന്ന ആ റസൂല് നമുക്ക് പഠിപ്പിച്ചൊരു വിഷയമല്ലേ അല്ലെ? പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് നാവിൽ 100 പ്രാവശ്യം പറയുന്ന ആളുകൾ, തൊള്ള തോരാതെ സംസാരിക്കുന്ന ആളുകൾ, പക്ഷേ ഈ പറയപ്പെടുന്ന ആളുകൾ പോലും സുബഹി നമസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങുന്നു. വാപ്പ വിളിക്കുമ്പോ, ഉമ്മ വിളിക്കുമ്പോ, ഉമ്മയോട് ദേഷ്യപ്പെടുന്ന മക്കൾ, വാപ്പയോട് ദേഷ്യപ്പെടുന്ന മക്കൾ, അങ്ങനെ ഉമ്മക്കും വാപ്പക്കും മക്കളെ വിളിക്കാൻ തന്നെ പേടിയാകുന്ന ഒരവസ്ഥ. സഹോദരന്മാരെ, നമുക്കത് അനുയോജ്യമായ സ്വഭാവമല്ല. അത്തരത്തിൽ നമസ്കരിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഏറെ ശ്രദ്ധ കാണിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും സുബഹിയും അസർ നമസ്കരിക്കുകയാണെങ്കിൽ ആരെങ്കിലും ആ രണ്ട് സമയത്തുള്ള നമസ്കാരം, അതായത് സുബഹി നമസ്കാരവും അസ്ർ നമസ്കാരവും നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. സുബഹിയെ പോലെ തന്നെ മറ്റൊരു പ്രതിഫലം കൂടുതൽ ലഭിക്കുന്ന ഒരു നമസ്കാരമാണ് അസ്ർ നമസ്കാരം. പലപ്പോഴും ആളുകൾ പല ജോലിയിൽ വ്യാപൃതരാകുമ്പോൾ പലപ്പോഴും നഷ്ടപ്പെടുത്തുന്ന ഒരു നമസ്കാരമായിട്ടാണ് ഇതിനെ കാണാറുള്ളത്. അതുകൊണ്ട് സുബഹി നമസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല, അസ്ർ നമസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല. ഈ രണ്ട് നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല. ആരാ നരകത്തിൽ പ്രവേശിക്കാത്ത വിഭാഗം? റസൂലുള്ള പറഞ്ഞു, സ്വല്ല ഖബ്ര തുലൂഇ ശംസി വഖബ്ര ഗുറൂബിഹ, ഫജറിന് മുമ്പുള്ള സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള നമസ്കാരവും അതേപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ഞാനിവിടെ 3 ഹദീസുകളാണ് പറഞ്ഞത്. ഒന്ന്, സുബഹി നമസ്കാരത്തിന്റെ പ്രാധാന്യം. സുബഹി നമസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. സുബഹിയും അസർ നമസ്കരിക്കുന്ന ആളുകൾക്ക് അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. സുബഹിയും അസർ നമസ്കരിക്കുന്ന ആളുകൾക്ക് അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് സഹോദരന്മാരെ നമുക്ക് പ്രാവർത്തികമായി കൂടെ. എന്ത് നഷ്ടമാണ് നമുക്കുള്ളത് സഹോദരന്മാരെ? എത്ര സമയം വേണ്ടത്, എത്ര സമയം വേണ്ടത് നമസ്കരിക്കാൻ, എന്നിട്ടും നമ്മൾ ഒരു ഒരു ഗൗരവത്തിൽ കാണാതെ നിസാരതയോടുകൂടി ലാഘവത്തോടുകൂടി നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ നമസ്കാരത്തിന് പ്രാധാന്യം നൽകാതെ സമയം പിന്തിച്ച് നമസ്കരിക്കുന്ന ആളുകൾ, സഹോദരന്മാരെ പാടില്ല. നമസ്കാരം എന്നുള്ളത് ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയം നിർണയിക്കപ്പെട്ട ആരാധനയാണ്. അത് തോന്നുന്നു നമസ്കരിച്ചാൽ പോരാ അല്ലെ? ചില ആളുകളൊക്കെ സുബഹിന്റെ സമയമൊക്കെ കഴിഞ്ഞ് അവസാനം 6 മണിക്കും 7 മണിക്കും എണീറ്റ് നമസ്കരിക്കുന്ന ആളുകൾ, ചില ആളുകൾ ദുഹറിന്റെ സമയത്ത് പോയി നമസ്കരിക്കുന്ന ആളുകൾ കഥാ കൂട്ടുന്നു എന്നാണ് പറയാറുള്ളത്. സഹോദരന്മാരെ, നമസ്കാരത്തിൽ എവിടെയാ കഥാ കൂട്ടാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയ ആരാധനയായ നമസ്കാരം കഥാ കൂട്ടാനുള്ള ഏതെങ്കിലും അവസരമുണ്ടോ അല്ലേ? യാത്രക്കാരായ ആളുകൾക്ക് 2 നേരത്തെ നമസ്കാരം കൂട്ടി യോജിപ്പിച്ച് ജമ്മ ചെയ്ത് നമസ്കരിക്കാം, ഖസ്റാക്കി നമസ്കരിക്കാം. രോഗിയാണെങ്കിലും അവന് ജമ്മാക്കി നമസ്കരിക്കാം. നാട്ടിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ജമ്മാക്കി നമസ്കരിക്കാം. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ റസൂൽ നമ്മളോട് ഖളാ ആകുന്ന ഒരു സമയത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഖളാ കൂട്ടുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നമസ്കാരം ഖളാ കൂട്ടാൻ ആകാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ നമസ്കാരം നമ്മളിന്ന് കഴിഞ്ഞു പോകാൻ പാടില്ല. സമയം നിർവഹിക്കപ്പെട്ട ആരാധന, അത് സമയത്ത് തന്നെ നിർവഹിക്കേണ്ടതാണ് അല്ലേ? രാവിലത്തെ 5 മണി ട്രെയിനിന് നമ്മൾ ആരും 7 മണിക്ക് പോയി കാത്തുക്കാറില്ല. ഫ്ലൈറ്റിന് പോകേണ്ട ആളുകൾ ആ ഫ്ലൈറ്റിന്റെ നിർദ്ദേശം അനുസരിച്ച് 3 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്താറുണ്ട് അല്ലെ? അതിനുശേഷം പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് കിട്ടൂല. ഇതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ച ഇത്തരത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് ഇത് നിസാരമായി കാണുന്നത്? സഹോദരന്മാരെ, നമ്മുടെ സ്വർഗപ്രവേശത്തിന് കാരണമാകുന്ന ആരാധനയാണ് നമസ്കാരം. നമുക്ക് സ്വർഗത്തിൽ പോകേണ്ട ആളുകളല്ലേ നമ്മൾ അല്ലെ? അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കണം, സ്വർഗത്തിൽ പ്രവേശിക്കണം, നരകത്തിന് മോചനം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നിട്ടും ഇതിനെ നിസാരമായി കാണാൻ പാടില്ല സഹോദരന്മാരെ. രാത്രി നേരത്തെ കിടന്നുറങ്ങുക, സുബഹിക്ക് നേരത്തെ എണീക്കുക, സുബഹിക്ക് 2 റക്അത്ത് നമസ്കരിക്കാനുള്ള സമയം അല്ലെ നമുക്ക് ആരോഗ്യം നൽകി, നമുക്ക് നല്ല ശരീര സൗന്ദര്യം നൽകി, നമുക്ക് നല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകി, കിടന്നുറങ്ങാനുള്ള സൗകര്യം നൽകി, വീട് നൽകി, സമ്പത്ത് നൽകി, വാഹനം നൽകി, എല്ലാം നൽകിയിട്ട് ആ പള്ളിയിൽ പോകാൻ നമ്മൾ എന്തുകൊണ്ടാണ് ശ്രദ്ധ കാണിക്കാത്തത്?
അല്ലെ? പള്ളികളൊക്കെ അടക്കപ്പെട്ടപ്പോ പല ആളുകളും പരാതി പറയുന്നുണ്ട്, പള്ളികൾ അടച്ചു, പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല എന്ന് പരാതി പറയാറുണ്ട്. സഹോദരന്മാരെ, പള്ളിയിൽ പോകാത്ത ആളുകൾക്ക് യാതൊരു നേട്ടവും ഇല്ല. എന്നാൽ ഈ ലോക്ക്ഡൌണിന് മുമ്പ്, ഈ കർഫ്യൂവിന് മുമ്പ് കൃത്യമായി പള്ളിയിൽ പോയിരുന്ന ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചോളം വലിയ ഭാഗ്യമാണ്. അദ്ദേഹം വീട്ടിൽ നമസ്കരിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പള്ളിയിൽ പോയി നമസ്കരിച്ച് അതേ പ്രതിഫലം നൽകും. എന്തുകൊണ്ടാ? റസൂലുള്ള പറഞ്ഞില്ലേ, ഒരാളെ നമസ്കാരത്തിൽ നിന്ന് തടയപ്പെട്ടത്, പള്ളിയിലേക്കുള്ള പ്രവേശനം തടയപ്പെട്ടത് അയാളെ രോഗം കൊണ്ടോ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അതേ പ്രതിഫലം നൽകുന്നതാണ്, പ്രതിഫലം നൽകുമെന്നുള്ളതാണ്. അതിനേക്കാൾ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഓരോ വിശ്വാസിയും തൻ്റെ ശരിയായ രീതിയിൽ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കൃത്യമായി അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ അനാരോഗ്യ സമയത്താണെങ്കിലും, ആരോഗ്യമില്ലാത്ത സമയത്താണ് അദ്ദേഹത്തെ നമസ്കരിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായി നമസ്കരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ആരോഗ്യമുള്ള സമയത്ത് ചെയ്ത അതേ പ്രതിഫലം അവൻ നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു റഹീമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ഈ പ്രയാസം, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ പ്രയാസങ്ങൾക്കിടയിലും കൃത്യമായി നമസ്കരിച്ചാൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. എന്നാൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് പോലും പള്ളിയിൽ പോകാതെ നമസ്കരിക്കാത്ത, പള്ളിയിൽ പോകാത്ത, സുബ്ഹിന്റെ സമയത്ത് കിടന്നുറങ്ങിയ ആളുകൾക്ക് അവർക്ക് എന്ത് നേട്ടമാണ് ഉള്ളത്? അല്ലെ, റമദാൻ ആകുമ്പോഴൊക്കെയും കൃത്യമായി നമസ്കരിക്കുന്ന ആളുകൾ റമദാൻ കഴിയുമ്പോൾ നമസ്കാരം നിർത്തുന്നെങ്കിൽ അവൻ എന്ത് റമദാനാണ്? അവൻ ആ നോമ്പ് കൊണ്ട് യാതൊരു പ്രാധാന്യവുമില്ല, അവൻ ആ നോമ്പ് കൊണ്ട് യാതൊരു നേട്ടവുമില്ല സഹോദരന്മാരെ. അതുകൊണ്ട് റമദാനിൽ മാത്രം നമസ്കരിക്കുന്ന ആളുകൾ അല്ല നമ്മളെപ്പോഴും നമസ്കരിക്കുന്ന ആളുകളായി മാറണം. നമ്മളെപ്പോഴും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായി മാറണം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ദാസനായി ജീവിക്കാൻ ഏറ്റവും നല്ലൊരു ആരാധനയാണ് നമസ്കാരം എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനയാണ് നമസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് നിസാരമായി കളരുത്. സുബ്ഹി നമസ്കാരവും അസർ നമസ്കാരവും ഇശാ നമസ്കാരവും അങ്ങനെ എല്ലാ നമസ്കാരവും കൃത്യമായി നിർവഹിക്കേണ്ടവരാണ്. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ പ്രത്യേക നമസ്കാരം, സുബ്ഹിന്റെയും അസറിന്റെയും ഒക്കെ നമസ്കാരം, ഗൗരവത്തിൽ അതിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൃത്യമായി നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളിൽ നിന്ന് അകറ്റുമാറാകട്ടെ. നമുക്ക് ലോകത്ത് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും മോചനം നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു ും وَإِنْ عَاقَبْتُمْ فَعَاقِبُوا بِمِثْلِ مَا عُوقِبْتُمْ بِهِ وَلَئِنْ صَبَرْتُمْ لَهُوَ خَيْرٌ لِلصَّابِرِينَ وَاصْبِرْ وَمَا صَبْرُكَ إِلَّا بِاللَّهِ وَلَا تَحْزَنْ عَلَيْهِمْ وَلَا تَكُ فِي ضَيْقٍ مِّمَّا يَمْكُرُونَ إِنَّ اللَّهَ مَعَ الَّذِينَ اتَّقَوْا وَالَّذِينَ هُمْ مُحْسِنُونَ.